നമസ്കാരം. കാലങ്ങളായി നമ്മുടെ പെരുമ്പാവൂർ സെൻട്രൽ പെരുമ്പാവൂർ ടൗണിൻ്റെ ഒക്കെ നടത്തിയ നമ്മുടെ ഈ ഗാന്ധി പ്രതിമയുടെ തൊട്ട് ചേർന്ന് തന്നെയുള്ള ഈ നിരവധി വാഹനങ്ങൾ വന്നു പോകുന്ന ഈ റോഡിൽ അപകടാവസ്ഥയിലുണ്ടായിരുന്ന കുഴി ഇപ്പോൾ PWD നേതൃത്വത്തിൽ താൽക്കാലികമായി അടക്കുകയാണ്. നിരവധി തവണയായി താൽക്കാലികമായി ശരിയാക്കുകയും പിന്നീട് അത് പൊളിഞ്ഞു പോകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ താൽക്കാലികമായി ചെയ്യുകയാണ്. അതിന് സ്ഥിരമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി PWD ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം. ഇപ്പോൾ പെരുമ്പാവൂരിൻ്റെ എത്രയും ഹൃദയഭാഗമായ ഈ ഗാന്ധി സ്ക്വയറിൽ കഴിഞ്ഞ മാസം നമ്മൾ ഇതേപോലെ പാച്ച് വർക്ക് ചെയ്തതാണ്. കാരണം ഈ മഴ എടുത്ത് പാച്ച് വർക്ക് ചെയ്യുമ്പോൾ നിൽക്കുന്നത് അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ചെയ്യാതിരിക്കാനും കഴിയില്ല. ഇത് PWDയുടെ വർക്കാണ്. PWDയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടുത്തെ മുനിസിപ്പൽ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഇവരെല്ലാം MLA സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു. രണ്ടാമത് ഇപ്പോൾ ഔഷധി ജംഗ്ഷനിലടക്കമുള്ള വിഷയങ്ങളിൽ രണ്ടാമതും കഴിഞ്ഞ ദിവസം ട്രാഫിക് കമ്മിറ്റി വിളിച്ചു. മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും കൗൺസിൽ തന്നെ ഒരു പ്രമേയം അവതരിപ്പിച്ച്, കാരണം നമ്മൾ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ ദ്രുതഗതിയിൽ, കാരണം ഇതിൻ്റെ അകത്ത് ഔഷധി ജംഗ്ഷനിലെ കയ്യേറ്റം ഉണ്ടോയെന്ന് നോക്കി, പക്ഷേ അവിടെ പൊതുവായ കയ്യേറ്റവും ഇല്ല. ഇനി PWDയോട് അളന്ന് തിരിച്ചു തരാൻ പറഞ്ഞേക്കാണ്. മറ്റ് മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ PWDയുടെ ഇതേ വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറെല്ലാം നടന്നുകൊണ്ടിരിക്കുക. നാളെ ഇതുവരെ നടത്താത്തത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു. മന്ത്രിയെ ഇതിൻ്റെ ഫണ്ട് PWDക്ക് വേണ്ടി അനുവദിക്കാൻ, അത് ലാൻഡ് അക്വസിയേഷൻ അടക്കമുള്ള ട്രാഫിക് സിഗ്നൽ അടക്കമുള്ള സംവിധാനത്തിൽ പ്രപ്പോസൽ വച്ച് MLA മുഖേന ഞാൻ നേരിട്ട് കോഴിക്കോട് പോയി കാണുകയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് MLA ഒരുമിച്ച് പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് കാലടി പാലവും സൂചിപ്പിക്കപ്പെട്ടു. അതിനൊരുമിച്ച് ഇവിടെ വന്ന് യോഗം വിളിക്കാമെന്നും അദ്ദേഹം ഈ മാസം വരാമെന്നും ഏറ്റിട്ടുണ്ട്. അതുമല്ല, അതിലെ പ്രപ്പോസൽ നമ്മൾ സമയബന്ധിതമായി പെരുമ്പാവൂർ PWD AE അടക്കം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രപ്പോസൽ തയ്യാറാക്കി അവർ സിക്ക് അയച്ചിട്ടുണ്ട്, മന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോളോഅപ്പ് ഞങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് മേടിച്ച് ചെയർമാൻ എന്നുള്ള രീതിയിൽ കൗൺസിലിൻ്റെ ഭാഗമായും MLAയും കൊണ്ടുപോയി നേരിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ദ്രുതഗതിയിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കൗൺസിൽ കൂടിയ പ്രമേയവും നമ്മൾ നാളെ ഇതുവരെയുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇവിടെ ബഹുമാനപ്പെട്ട പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരും മുനിസിപ്പാലിറ്റിക്ക് പരാതി തന്നിരുന്നു, ആ പരാതിയുടെ ഫയലാക്കി അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളല്ല. ഇപ്പം നിങ്ങൾ നമ്മളെല്ലാം കണ്ട മീഡിയ കണ്ടതാണ്, കഴിഞ്ഞ മാസം നമ്മളിവിടെ പാച്ച് വർക്ക് ചെയ്തതാണ്. വീണ്ടും മഴയത്ത് നിൽക്കാത്തതും ഇതിന് പ്രോപ്പറായി ടൈല് വിരിക്കണം. ആ ടൈല് വിരിക്കുന്നതിൻ്റെ പ്രപ്പോസലാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. പെരുമ്പാവൂരിലെ ഗതാഗതക്കുരുക്കിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ, ഒന്ന് ഔഷധി ജംഗ്ഷനിലെ കുഴികളും ഗാന്ധി സ്റ്റോറിലെ കുഴികളുമാണ്. പെരുമ്പാവൂർ ട്രാഫിക് പോലീസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് പോയിന്റുകളാണ് ഇവ രണ്ടും. പൊതുവെ ഗതാഗതത്തിരക്ക് കൂടിയ പെരുമ്പാവൂർ ടൗണിൽ ഈ രണ്ട് ഭാഗങ്ങളും വളരെ നന്നായാൽ മാത്രമേ ടൗണിലെ തിരക്ക് കുറയുകയുള്ളൂ. ഇപ്പോൾ പലതവണ നമ്മൾ ഗാന്ധി സ്ക്വയറിലെ കുഴികൾ താൽക്കാലികമായി അടച്ചു. മഴ കാരണം അത് വർക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ടെയിലിടുക എന്നുള്ളതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം. അതിൻ്റെ പ്രപ്പോസലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഗാന്ധി സ്ക്വയറിൽ താൽക്കാലികമായി അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔഷധി ജംഗ്ഷനിലും നമ്മളിന്ന് കുഴികൾ അടച്ചു. ഈ രണ്ട് ഭാഗങ്ങളും ക്ലിയറായാൽ മാത്രമേ പെരുമ്പാവൂർ ടൗണിലെ ഗതാഗതം സുഗമമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത് അടുത്ത് തന്നെ ടെയിലിട്ട് കൂടുതൽ ഭംഗിയാക്കി വൃത്തിയാക്കി ഗതാഗതത്തിന് സാധ്യമാക്കും എന്നാണ് PWD അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ചെയർമാനും PWD ഉദ്യോഗസ്ഥരുമെല്ലാം ഇതിനായി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് മഴയായതുകൊണ്ട് തൽക്കാലത്തേക്ക് പണി നിർത്തിവെച്ചിരിക്കുകയാണ്. മഴ കഴിഞ്ഞാൽ പണി പുനരാരംഭിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നല്ല ഗതാഗത സംവിധാനം പെരുമ്പാവൂർ ടൗണിൽ ഉണ്ടാകുന്നതിന് ഈ രണ്ട് ജംഗ്ഷനുകളും വളരെ വൃത്തിയായി കുഴികളെല്ലാം അടഞ്ഞ് കിടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വർക്ക് ഇവിടെ പുരോഗമിക്കുന്നതിനിടയിൽ മഴ പെയ്തു, അതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. മഴ മാറുമ്പോൾ തുടർന്ന് അത് പൂർത്തീകരിക്കുമെന്നാണ് ഇവിടുന്ന് നമ്മുടെ PWD അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.